അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വആലിഹി വസഹാബത്തിഹി വമൻ വലാ വബഅദ്. സഹോദരന്മാരെ, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ആരാധനാ നിഷ്ഠയെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ കഴിയുവാനുള്ള അതീവ തൽപരതയെക്കുറിച്ചും അറിയിക്കുന്ന മറ്റൊരു നിവേദനം അബു നുഐം നൽകിയതാണ് നമ്മളിവിടെ വായിക്കുന്നത്. സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ല സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇപ്രകാരമാണ് നിവേദനം ചെയ്യുന്നത്. റദ്ദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉസ്മാന ഇബ്നു മദ്ഊനിൻ അത്തബത്തുൽ വലൗ അദിന ഫീഹി ലഖ്തസൈന. റദ്ദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ വിലക്കി അല ഉസ്മാന ഇബ്നു മദ്ഊൻ, ഉസ്മാൻ ഇബ്നു മദ്ഊനിനോട് അത്തബത്തുൽ തബത്തുലിനെ എന്ന് പറഞ്ഞാൽ തബത്തുൽ കൊണ്ട് ഉദ്ദേശം സന്യാസ ജീവിതമാണ്. വിവാഹം കഴിക്കാതെ ബ്രഹ്മാചാര്യന്മാരെ പോലെ ആരാധനാ നിഷ്ഠയിൽ ധ്യാനികളായി കഴിയുന്ന അവസ്ഥയാണ് അത്തബത്തുൽ. ആരാധനയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വച്ച് ആ നിഷ്ഠയിൽ കഴിഞ്ഞതിനാലാണ് മറിയം അലൈഹി സ്വലാത്തു വസ്സലാമയെ മറിയം അൽ അദ്റ ഉൽ ബതൂൽ എന്ന് പറയുന്നത്. അൽ ബതൂൽ എന്നത് ഈ തബത്തുൽ എന്നതിൽ നിന്നുള്ള വ്യുൽപ്പന്നമാണ്. വൈവാഹിക ജീവിതം വെടിഞ്ഞ് ആരാധന നിമഗ്നനായി കഴിയുന്നതിനാണ് തബത്തുൽ എന്ന് പറയുക. ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്നവർ അങ്ങനെ കഴിയുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളോട് അനുവാദം ചോദിച്ചു. വിവാഹ ജീവിതം വെടിഞ്ഞ് ധ്യാനിയായി ആരാധന നിഷ്ഠയിൽ തുടരുവാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങളോട് അനുവാദം ചോദിച്ചപ്പോൾ ഉസ്മാൻ ഇബ്നു മദ്ഊനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ അത് വിലക്കുകയുണ്ടായി. ഉസ്മാൻ ഇബ്നു മദ്ഊൻ പ്രമുഖ സഹാബിയാണ്. 13-ാമത് ഇസ്ലാമിലേക്ക് കാലൂന്നിയ വ്യക്തി എന്ന് അദ്ദേഹത്തെക്കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ ഇബ്നു ഹബീബ് ഇബ്നു വഹബ് അൽ ജമഹി എന്ന അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേര്. അബു സായിബ് എന്ന് അദ്ദേഹം വിളിക്കപ്പെടുന്നു. ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച് ഹബശയിലേക്ക് ഹിജറ പോകാൻ നിർബന്ധിതരായവരിൽ ഉസ്മാൻ ഇബ്നു മദ്ഊനും അദ്ദേഹത്തിൻ്റെ മകൻ അസ്സായിബും ഉണ്ടായിരുന്നു. ആ മകനിലേക്ക് ചേർത്താണ് ഉസ്മാൻ എന്നവർ അബു സായിബ് എന്ന് വിളിക്കപ്പെടുന്നത്. ഹബ്ഷയിൽ നിന്ന് ഹിജറ കഴിഞ്ഞ് ഹിജറ നിർവഹിച്ച് മക്കയിൽ ഖുറൈശികൾ ഇസ്ലാം ആശ്ലേഷിച്ചു എന്ന കിംവദന്തി പരന്നതിനാൽ ഹബ്ഷയിൽ നിന്ന് മടങ്ങിയവരിൽ ഈ ഉസ്മാൻ ഇബ്നു മദ്ഊനും ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം മക്കയിൽ വന്ന് അൽ വലീദ് ഇബ്നുൽ മുഗീർ അൽ മഖ്സൂമിയുടെ അഭയത്തിൽ മക്കയിൽ പിന്നീട് കഴിയുകയുണ്ടായി. അൽ വലീദ് ഇബ്നുൽ മുഗീറയുടെ അഭയത്തിൽ കഴിയവേ ഒരു സഭയിൽ ലബീദ് കവിത പാടി, അല കുല്ലു ഷൈഇൻ മാ ഖല അല്ലാഹു ബാത്തിലു വ കുല്ലു നഈമിൻ ലാ മഹാലത സായിലു. ഈ കവിത കേട്ടപ്പോൾ, ഈ കവിതയുടെ ആദ്യ ഭാഗം ശരിയർത്ഥം പേറുന്ന ഭാഗമാണ്. അല കുല്ലു ഷൈഇൻ മാ ഖല അല്ലാഹു ബാത്തിലു, അള്ളാഹു ഒഴികെയുള്ള എല്ലാ ആരാധ്യരും അസത്യമാണ്, നിരർത്ഥകമാണ്. എന്നാൽ കവിതയുടെ രണ്ടാം ഭാഗം വകുല്ലു നഈമിൻ ലാ മഹാലത സായിലു, എല്ലാ അനുഗ്രഹവും നിശംസയും നീങ്ങിപ്പോകുന്നതാണ് എന്നായപ്പോൾ അവിടെ ഉസ്മാൻ ഇബ്നു മദ്ഊൻ പ്രതികരിച്ചു, നീ പറഞ്ഞത് കളവാണ്. നഈമുൽ ജന്ന ലാ തസൂൽ, സ്വർഗമാകുന്ന അനുഗ്രഹം
നഅീമുൽ ജന്ന ലാ യസൂൽ, അതൊരിക്കലും നീങ്ങിപ്പോവുകയില്ല, അത് നിത്യവും ശാശ്വതവുമാണ് എന്ന് ഉസ്മാൻ അവർ പ്രതികരിച്ചപ്പോൾ ഉസ്മാനെ ഒരാൾ കഠിനമായി ദ്രോഹിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. അതോടുകൂടി അൽ വലീദ് ബിനുൽ മുഗീറയുടെ അഭയം വേണ്ടെന്ന് വെച്ച് ഉസ്മാൻ ബിൻ മദ്ഊൻ പിന്നീട് മക്കയിൽ തുടർജീവിതം നയിച്ചു. അദ്ദേഹം മദീനയിലേക്കും ഹിജറ പോയി. വിശുദ്ധ മദീനയിൽ ബദർ യുദ്ധാനന്തരം ബദറിൽ പങ്കെടുത്ത ഉസ്മാൻ എന്നവർ പിന്നീട് മദീനയിൽ മരണപ്പെടുകയുണ്ടായി. മുഹാജിറുകളിൽ നിന്ന് ആദ്യം മരണപ്പെട്ട വ്യക്തി ഉസ്മാൻ ബിൻ മദ്ഊനാണ് എന്ന് ചരിത്രം പറയുന്നു. ഏതായാലും പ്രമുഖ സഹാബിയാണ് ഉസ്മാൻ ബിൻ മദ്ഊൻ. അദ്ദേഹം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. സന്യാസി ജീവിതം നയിക്കുവാൻ അഥവാ വൈവാഹിക ജീവിതം വെടിഞ്ഞ് ആരാധനാനിഷ്ഠനായി ജീവിതം തുടർത്താൻ, പക്ഷെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അത് സമ്മതിച്ചില്ല. അതാണ് ഇവിടെ സഅദ് ബിൻ അബി വഖാസ് പറയുന്നത്, റദ്ദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉസ്മാന ഇബ്നി മദ്ഊനിൻ അത്തബത്തുൽ. എന്നിട്ട് സഅദ് പറയുന്നു, വലൗ അദിന ഫീഹി ലഖ്തസൈന, ആ വിഷയത്തിൽ തിരുദൂതർ അനുവദിച്ചിരുന്നുവെങ്കിൽ, ലഖ്തസൈന, ഞങ്ങളും ബ്രഹ്മചര്യം വൈവാഹിക ജീവിതം വേണ്ടെന്ന് വെച്ച് ആരാധനയിൽ ധ്യാനികളായി കഴിയുമായിരുന്നു. ഇവിടെ വലൗ അദിന ഫീഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ ഉസ്മാനെ അനുവാദം നൽകിയിരുന്നുവെങ്കിൽ, ലഖ്തസൈന എന്നുള്ളത് ഇഖ്തസൈന എന്ന് പറഞ്ഞാൽ ശരിക്ക് ഷണ്ഡീകരിക്കുക എന്നുള്ളതാണ്. അവിടെ വൃഷ്ണം ഷണ്ഡീകരിച്ച് ഉടച്ച് പിന്നെ ഒരു ധ്യാന ജീവിതം എന്നത് ഉദ്ദേശമല്ല. ഇഖ്തസൈന എന്നുള്ളതിന് പദാർത്ഥം അതാണെങ്കിലും ഇവിടെ ഉദ്ദേശാർത്ഥം തീർത്തും വൈവാഹിക ജീവിതം വേണ്ടെന്ന് വെച്ച് ലൈംഗിക ചേഷ്ടകളെ വെടിഞ്ഞ് ധ്യാനികളായി ആരാധന നിമഗ്നരായി ഞങ്ങൾ കഴിഞ്ഞുകൂടുമായിരുന്നു എന്ന് സഅദ് പറയുന്നതാണ്. ഇവിടെ സഅദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിൻ ഇബാദത്തെടുത്ത് ജീവിക്കുവാൻ അമിത താല്പര്യം ഉള്ളവനാണെന്ന് അറിയിക്കാനാണ് അബൂ നുഐം റഹിമഹുല്ല ഈ നിവേദനം നൽകിയത്. അബൂ ഹുറൈറ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തുടങ്ങിയവരൊക്കെ ഇതുപോലെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിവാഹ ജീവിതം നയിച്ച് സാമൂഹിക പ്രതിബദ്ധത പുലർത്തി കുടുംബത്തിനോടും കുട്ടികളോടുമൊക്കെ കൂറും ബാധ്യതകളും നിർവഹിക്കുന്നവരായി ജീവിക്കുവാനാണ് പഠിപ്പിച്ചത്. സമൂഹത്തിൽ നിന്നൊറ്റപ്പെട്ട് വൈവാഹിക ജീവിതമോ ബന്ധങ്ങളോ ഇല്ലാതെ ധ്യാനികളായി കഴിയാൻ ഒരിക്കലും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, യാ മഅശറ ശബാബ് മനിസ്തതാ മിൻകുമുൽ ബാഅത ഫലിയതസവ്വജ്, യുവസമൂഹമേ, വിവാഹം കഴിക്കുവാനുള്ള ശേഷിയും സേമുഷിയും നിങ്ങൾ കണ്ടാൽ നിങ്ങൾ വിവാഹം കഴിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുശാസിക്കുകയാണ് ചെയ്തത്. അത് അഖദ്ദുൽ ത്വറഫ്, കണ്ണിനെ നിയന്ത്രിക്കുവാനും, വഅഹ്സനുൽ ഫർജ്, ലൈംഗികാവയവത്തെ പരിരക്ഷിക്കുവാനും കരണീയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉസ്മാൻ എന്നവർ തബത്തുലിന് അനുവാദം ചോദിച്ചത് സഅദ് അനുസ്മരിച്ചത് അതിൽ അനുവാദം കിട്ടിയിരുന്നുവെങ്കിൽ ഞങ്ങളും അങ്ങനെ തബത്തുൽ അനുഷ്ഠിക്കുമായിരുന്നു എന്ന് പറഞ്ഞത് ആരാധന ജീവിതത്തിനുള്ള ഭൗതിക വിരക്തനായിക്കൊണ്ടുള്ള ഒരു ധർമ്മജീവിതത്തിന്
സഹദിനുള്ള അമിത താൽപര്യത്തെയാണ് അറിയിക്കുന്നത്. അതറിയിക്കുവാനാണ് ഇവിടെ ഈ നിവേദനം നൽകപ്പെട്ടതും. അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുക എന്നതിന് ഏറെ തൽപരനായിരുന്നു സഹദ് എന്നവർ. ഇതാണ് ഈ ഒരു നിവേദനം നമ്മളോട് പറയുന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ പ്രീതി നേടുവാൻ അവനെ ഇബാദത്തെടുത്ത് മാത്രം കഴിഞ്ഞാൽ പോരാ. പ്രത്യുത കൂട്ടുകുടുംബങ്ങളെ പരിപാലിച്ചും പരിരക്ഷിച്ചും അവർക്ക് പുണ്യം ചെയ്തും വൈവാഹിക ജീവിതം നയിച്ചും ഭാര്യയെയും മക്കളെയുമൊക്കെ പരിരക്ഷിച്ചും അള്ളാഹുവിനോട് അടുക്കുവാനും അള്ളാഹുവിന് വഴിപ്പെടുവാനും അവസരമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പഠിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, പ്രാവർത്തികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുമ്പ് കഴിഞ്ഞു പോയ നബി പുംഗവന്മാരും അതിൽ ഉദാത്തമായ മാതൃക ലോകത്തിന് കാഴ്ചവെക്കുകയുമുണ്ടായി. ആദരവിട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദികളിൽ പലരെയും ഭാര്യമാരായി സ്വീകരിച്ച് അവരെ സംരക്ഷിച്ച് അവരെ പരിചരിച്ച് അവർക്കുള്ള ഉപജീവനം തരപ്പെടുത്തി ഇവിടെ ജീവിച്ചു. എന്നാൽ ആരാധനയുടെ വിഷയത്തിൽ ഒട്ടും പിന്നോട്ട് പോകാതെ അള്ളാഹ്ക്ക് വഴിപ്പെടാനും അള്ളാഹുവിന് ആരാധനാനിഷ്ഠമായി ജീവിക്കുവാനും തിരുദൂതർക്ക് അവസരമുണ്ടായി എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. സഹദ് റളിയല്ലാഹു തആലാൻ്റെ വിഷയത്തിൽ ഇനി മറ്റൊരു നിവേദനം നമുക്കടുത്ത ക്ലാസ്സിൽ തുടർന്ന് പഠിക്കാം ബിഇദ്നില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന ഹാദിഹി തദ്കിറം ഫമൻ ശാ അത്തഖദ ഇലാ റബ്ബിഹി സബീലാ وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.